ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പേട്ടനെയാണ്. അയ്യപ്പേട്ടൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുക. എൻ്റെ ദൈവമേ, എന്നെ കൊണ്ട് കഴിയാവുന്ന പരമാവധി ഞാൻ അവരോട് സംസാരിച്ചു. ഗീതുവിനും വിനോദിനൊന്നും എതിർപ്പില്ല, പക്ഷേ എതിർപ്പ് മുഴുവനും ആ ഭദ്രനാ. പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ കാരണത്തിട്ട് രണ്ടെണ്ണം കൊടുക്കാമെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ എന്തു ചെയ്യാനാ, പ്രിയമോളുടെ മുഖം ഓർത്തപ്പോൾ അതും ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാ ഗോവിന്ദ കുഞ്ഞെ ഞാൻ മിണ്ടാതെ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് അയ്യപ്പേട്ടൻ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഗീതുവിനും മറ്റുള്ളവർക്കൊക്കെ സമ്മതമാണ്. സമ്മതമല്ലാത്തത് ആ ഭദ്രന് മാത്രമാണ് കുഞ്ഞെ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അവന് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാലോചന ചെല്ലുന്നത് തന്നെ വലിയ കാര്യം. എന്നിട്ട് അവൻ കിട്ടിയ അവസരം മുതലെടുത്ത് നമ്മുടെ മുന്നിൽ നമ്മളെ ആക്ഷേപിക്കാൻ നോക്കുക. എനിക്കത് നന്നായിട്ട് മനസ്സിലായി എന്നും രാധികയും പറയുകയാണ്. ആ, എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ ചെന്ന് ഈ കല്യാണം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം അയ്യപ്പേട്ട. അതല്ലാതെ വേറെ വഴിയില്ല എൻ്റെ കുഞ്ഞെ. ഇനി ഞാൻ പോയിട്ട് കാര്യമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഭദ്രൻ്റെ മനസ്സ് മുഴുവനും കുഞ്ഞിനോടുള്ള പകയാ. കുഞ്ഞ് അവനെ ഒറ്റയ്ക്ക് അടച്ചിട്ടില്ലേ, വെള്ളം പോലും കൊടുക്കാതെ ഉപദ്രവിച്ചില്ലേ, അതിൻ്റെ ദേഷ്യം. ഞാനവനെ കൊല്ലാതെ വിട്ടതേ എൻ്റെ പ്രിയമോളെ കുറിച്ച് മാത്രം ഓർത്തിട്ടാ. ഇല്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ തീർന്നന്നെ. അവനെ ഇനിയും കൊല്ലാൻ എനിക്ക് പറ്റും. തോന്നിവാസം കാണിച്ച അവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയായപ്പേട്ട എന്നൊക്കെ വിനോദ ഗോവിന്ദൻ പറയുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭദ്രനെയാണ്. ഭദ്രൻ ഒരു വടിയും പിടിച്ച് ചാടിക്കളിക്കട കുഞ്ചിരാമ, ആടിക്കളിക്കട കുഞ്ചിരാമ എന്നും പറഞ്ഞുകൊണ്ട് തുള്ളിക്കൊണ്ട് നടക്കുക. അവനെ എൻ്റെ അടുത്ത് കിട്ടിയാൽ ഇങ്ങനെ അമ്മാനമാടും. കുഞ്ചിരാമ എന്ന് വിളിച്ച് കൊരങ്ങനെ പോലെ ഇട്ട് തട്ടും. അങ്ങനെ തട്ടും, ഇങ്ങനെ തട്ടും, ഇങ്ങനെ തട്ടും, വലത്തോട്ട് തട്ടും, ഇടത്തോട്ട് തട്ടും, നേരെ തട്ടും, താഴത്തോട്ട് തട്ടും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ വിലാസിന് ജനലിലൂടെ അത് കണ്ടു. എൻ്റെ ഭഗവതി, ഞാൻ എന്തായി കാണണേ? ഭദ്രേട്ടൻ്റെ സമനില തെറ്റിയെന്ന് തോന്നുന്നേ. എനിക്ക് പേടിയാവുന്നു. എടി ഗീതു എന്നും പറഞ്ഞ് വിലാസിനെ ഗീതുവിനെ വിളിക്കുക. എന്താമ്മേ, ഒന്ന് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് വിളിച്ചു. വിളിച്ചപ്പോഴേക്കും ഗീതു അങ്ങോട്ട് വന്നു. ദേ നോക്കിയേ, നിൻ്റെ അച്ഛന് ശരിക്കും തലയ്ക്ക് സ്ഥിരതയില്ല. അച്ഛൻ കാണിച്ചു കൂടുന്നത് കണ്ടോ എന്നും പറയുക. അപ്പോഴേക്കും അവർ വരുന്നത് പോലും കാണാതെ ഭദ്രൻ ഇരുന്ന് അവിടെ ഇരുന്ന കിണറിനെയൊക്കെ ഇട്ട് തല്ലിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ 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 തല്ലു ഞാൻ, എന്നിട്ട് ഇനിയും തല്ലും, തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തല്ലും അതും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാമേ? പക്ഷേ ദേ കണ്ടില്ലേടി, നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ നീ കണ്ടില്ലേ? നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് പ്രിയ ഗീതുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് വിലാസിനും ഗീതുവിനെ വഴക്ക് പറയുക. കണ്ടോ, ഏ നിൻ്റെ അച്ഛൻ ഈ അവസ്ഥയിലാകാൻ കാരണം ആ ഗോവിന്ദൻ്റെ കുടുംബക്കാരാ, ആ ഗോവിന്ദനാ. അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിലെ പെണ്ണുമായിട്ട് വിനോദിൻ്റെ വിവാഹം നടത്തണമെന്ന് നീ പറയുന്നത് ശരിയല്ല. അത് നടത്തണം അമ്മേ, അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതെന്താ നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത്? നമ്മുടെ കുടുംബത്തിൻ്റെ ശത്രു അവർ. അങ്ങനെയുള്ളപ്പോൾ ആ കല്യാണം നടക്കാൻ പാടില്ല മോളെ എന്നും. അമ്മേ, ഗീതുവിൻ്റെ ഒപ്പം ഞാൻ, സോറി, പ്രിയയുടെ ഒപ്പം ഞാൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രിയയുടെ മനസ്സ് എനിക്കും ഉണ്ടമ്മേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയയെപ്പോലെ ഞാനും ഒരു പെണ്ണായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നും. എന്താ കാര്യം, അതിൻ്റെ കാരണം എന്താന്ന് പറയാതെ എനിക്ക് എങ്ങനെ ഇതിലൊരു ഇതാക്കാൻ പറ്റും? ദേ ഒരു കാര്യം ഞാൻ പറയാം. എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ, ആ കുടുംബവുമായിട്ട് നമ്മുടെ മോനെ, എൻ്റെ മോനെ അങ്ങോട്ട് കെട്ടിക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുമല്ല, ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് അവനെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണമെന്ന്. സാധാരണ പെണ്ണുങ്ങൾ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. അമ്മേ, ഇപ്പം നമ്മൾ അവരോടൊപ്പം നിന്നേ പറ്റൂ. പ്രിയയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രിയയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ എന്നും നമ്മുടെ ഗീതു. അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് എന്നും നമ്മുടെ ഗീതുവിനോട് എടുത്തു ചോദിക്കുകയാണ് വിലാസിനെ. അപ്പോൾ ഗീതു കാര്യം പറഞ്ഞു. വിനോദിൻ്റെ കുഞ്ഞ് പ്രിയയുടെ വയറ്റിൽ വളരുന്നതുകൊണ്ട്. ഇത് കേട്ടതും വിലാസിന് ഞെട്ടിപ്പോയി. എന്ത്, എന്താ നീ പറഞ്ഞത്? പ്രിയയുടെ വിനോദിൻ്റെ കുഞ്ഞ് പ്രിയയുടെ വയറ്റിൽ? ദേ തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മോൻ അത്രക്കാരനല്ല എന്നും വിലാസിനെ. ഇത് കേട്ടതും അമ്മേ, അല്ലെങ്കിലും മക്കളെക്കുറിച്ച് എല്ലാ അമ്മമാർക്കും ഇങ്ങനെ തന്നെയായിരിക്കും ചിന്ത. പക്ഷേ മക്കൾ എന്താ ചെയ്യുന്നതെന്ന് ഒരമ്മമാരും അറിയുന്നില്ല. സത്യം അമ്മ, ഞാൻ പറഞ്ഞത് പ്രിയയുടെ വയറ്റിൽ വിനോദിൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ എല്ലാ ശത്രുതയും മറന്ന് അരക്കൽ കുടുംബം നമ്മുടെ കുടുംബത്തുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വന്നത്. അതറിയാതെയാ അച്ഛൻ അവരെ ആട്ടിയിറക്കിയത്. എൻ്റെ ഭഗവതി, ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കറിയില്ലായിരുന്നല്ലോ ഇങ്ങനൊരു കാര്യം നടന്നത്. പാവം പെങ്കൊച്ച്, അതിൻ്റെ കണ്ണീര് കാണാതെ പോയല്ലോ ഞാൻ. എൻ്റെ ദൈവമേ, എൻ്റെ മോനായിട്ട് അതിനൊരു ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ പാടില്ല. ഇതിലൂടെ ഒരു പരിഹാരം കാണേണ്ടത് ആ കുഞ്ഞിനെ
പ്രസവിക്കുന്നതിന് മുമ്പ് വിനോദമായിട്ടുള്ള വിവാഹം നടത്തണം. അതേ അമ്മേ, അത്രയും തന്നെ ഞാനും ചിന്തിച്ചോളൂ. അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ സത്യം അറിഞ്ഞപ്പോൾ മുതലാണ് ഈ കല്യാണത്തിന് ഞാനും കൂട്ടുനിന്നത് എന്നും നമ്മുടെ ഗീതു പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ വിലാസിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. വിലാസിനി കരയാൻ തുടങ്ങി. പ്രിയയെ വിഷമിപ്പിക്കാൻ പാടില്ല, എൻ്റെ കുഞ്ഞ്, എൻ്റെ പേരക്കുട്ടിയാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം ആലോചിച്ച് വന്ന അയ്യപ്പേട്ടനെയോ രാധികാമ്മയോ പിന്നെ അവരുടെ മകനെയോ ഞാൻ ആട്ടി ഇറക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരയുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിഷോറിനെയാണ്. കിഷോർ പോയി ഗോവിന്ദനെ കാണുക. കിഷോർ വന്നത് ഒരു സമാധാന പ്രാവായിട്ടാണെങ്കിൽ വേണ്ട കിഷോറെ, ആ കുടുംബവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിഷോറിന് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. എൻ്റെ ശത്രുക്കളാണ് ആ ഭദ്രൻ, എൻ്റെ അച്ഛനെ കൊല്ലാക്കൊല കൊന്നവൻ, എൻ്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നവൻ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റുമോ? ഞാൻ അവനെ ചെയ്തതിൽ വല്ല തെറ്റുമുണ്ടോ? ഇല്ല ഗോവിന്ദൻ സാറേ, അങ്ങനെ തെറ്റൊന്നുമില്ല. പക്ഷേ ഗോവിന്ദൻ സാറ് ചെയ്തതും എന്താ പറയുക, ഭദ്രൻ്റെ മുന്നിൽ ഒരു വലിയ തെറ്റ് തന്നെയാണ്, ഒരു പ്രതികാരമാണ്. ഗോവിന്ദൻ സാറ് ഭദ്രൻ ചേട്ടനെ മുറിയിൽ അടച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ദ്രോഹിച്ചില്ലേ? അതിനുള്ള പ്രതികാരം ചെയ്യുക അങ്ങേര്. പറഞ്ഞിട്ടെന്താ കാര്യം, കല്യാണ ആലോചനയായിട്ട് വന്ന അയ്യപ്പേട്ടനെ പോലും അപമാനിച്ചു വിട്ടത് ഞങ്ങൾക്കൊക്കെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ പ്രിയയുമായിട്ടുള്ള വിവാഹം നടക്കുകയും വേണം. എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദൻ, എനിക്കൊന്നേ പറയാനുള്ളൂ കിഷോറെ, നീ ആ വീട്ടിലുള്ളതല്ലേ, ആ വീട്ടുകാരോട് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ നോക്ക്. ഭദ്രൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ കിടന്ന് കളിക്കുന്നത് എൻ്റെ പെങ്ങളുടെ ജീവിതം വെച്ചാ. ദേ, തീർച്ചയായിട്ടും എനിക്ക് ഇനിയും അവനെ കൊല്ലാൻ പറ്റും. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനിയും ഞങ്ങൾ വന്ന് വന്ന് കാല് പിടിക്കേണ്ട കാര്യമില്ല, ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കിഷോറെ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടത് കിഷോർ ശരി ഗോവിന്ദൻ സാറേ, എന്നാൽ ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതും കിഷോർ അവരോട് കാര്യങ്ങളൊക്കെ പറയുക. അതെ, ഈ കല്യാണം നടന്നോട്ടെ, അതിന് ഭദ്രേട്ടനെ എതിർപ്പ് നിൽക്കണ്ട എന്നും വിലാസിനി. അതെന്താടി, ഞാൻ എതിർത്ത് നിന്നാൽ എന്താ കുഴപ്പം? എനിക്ക് ഈ കല്യാണം നടക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ മോനെ ആ കുടുംബത്തിലേക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മോനെ കൊല്ലാക്കൊല കൊല്ലാനാ ഇവിടെ നിന്നും കെട്ടിച്ചുകൊണ്ട് അങ്ങോട്ട് പോട്ടെ എന്ന് അവർ പറയുന്നത്. ശരിയാവില്ല, ഞാൻ വിടില്ല. അപ്പോൾ നമ്മുടെ ഗീതുവിനെ വിളിച്ചുകൊണ്ട് കിഷോർ അങ്ങോട്ട് മാറുക. ഗീതു, അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറ. ഇല്ലെങ്കിൽ ശരിയാവില്ല. പ്രിയ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിക്കും. അത് കിഷോറിന് അച്ഛനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. സമ്മതിക്കില്ല കിഷോറെ, ഈ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അച്ഛൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഈ ഒരു പേരും വെച്ച് പ്രിയയെ അപമാനിക്കും. അങ്ങനെ അപമാനിച്ച് ആ കുടുംബത്തിൽ ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് അത് ശരിയാവില്ല. എന്തായാലും അച്ഛൻ ഇതറിയാൻ പാടില്ല കിഷോറെ എന്നൊക്കെ പറയാം. പക്ഷേ എന്ത് ചെയ്യും, ഈ കല്യാണം എങ്ങനെ നടത്തും എന്നും കിഷോർ ചോദിക്കുക. അതിനൊക്കെ വഴിയുണ്ട്. അപ്പം ഭദ്രൻ അവിടെ നിന്ന് എന്താടേ, എന്താടാ എൻ്റെ മനസ്സിളക്കാൻ വേണ്ടി വല്ല കാര്യമുണ്ടോ നോക്കുവാണോ, ചിന്തിക്കുകയാണോ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീതും കിഷോറും കൂടെ അങ്ങോട്ട് ചെന്നു. അച്ഛാ, ഈ കല്യാണത്തിന് സമ്മതിക്കച്ഛാ, അച്ഛൻ സമ്മതിച്ചാലേ ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവും. ഇല്ലടി, ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പം വിനോദ്, ശരി അച്ഛൻ്റെ വാശിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അച്ഛൻ വാശി കാണിക്കുന്നത് പോലെ തന്നെ ഞാനും വാശിക്ക് നിൽക്കാം. ഞാൻ കല്യാണം കഴിക്കുന്നില്ല, പ്രിയയെ മാത്രമല്ല ഇനി ഒരു പെണ്ണിനെയും ഞാൻ കല്യാണം കഴിക്കില്ല. എന്താ പോരെ എന്നും നമ്മുടെ വിനോദ് ചോദിക്കുകയാണ് ഇത് കേട്ടതും. എടാ, അതെ അച്ഛാ, സത്യം ഞാൻ പറയുന്നത്, പ്രിയയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കത്തുമില്ല. പ്രിയയെ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിവാഹവും ഉണ്ടാവില്ല. അപ്പം അവിടെ നിന്ന് ഭദ്രൻ തൻ്റെ ബുദ്ധി പ്രയോഗിക്കുക. ശരി, എന്നാൽ പിന്നെ ഈ വിവാഹം ഞാൻ നടത്താം. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ ഡിമാൻഡുകൾ അംഗീകരിക്കണം നിങ്ങൾ. ഈ കല്യാണം നടത്തുന്നതിന് മുമ്പ് എനിക്ക് ഇവനോടും ഇവളോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറയുക. അത് കേട്ടതും വിലാസിനിയും നമ്മുടെ വിനോദും ഒന്ന് പേടിച്ചുപോയി. അപ്പോൾ നമ്മുടെ ഗീതു അങ്ങോട്ട് ചെല്ലുക. അമ്മേ, ചെല്ലമ്മേ, അച്ഛനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. മുറി ചെന്ന് സംസാരിക്കുക. അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യമായിട്ട് പറയാനായിരിക്കും. അവിടെ ചെന്ന് കാര്യം നടക്കാൻ വേണ്ടി എന്താണെങ്കിലും ശരിയെന്ന് പറഞ്ഞേക്ക്. അല്ലാതെ വേറെ വഴിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തണം. വിനോദേ, മോനെ ചെല്ല് എന്നും പറഞ്ഞ് രണ്ടുപേരെയും അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. അങ്ങനെ നമ്മുടെ ഗീതു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ദൈവമേ, അച്ഛൻ എന്ത് ഡിമാൻഡായിരിക്കും വയ്ക്കാൻ പോകുന്നത്? ഈ കുടുംബത്തിന് തകർത്താലും കുഴപ്പമില്ല, ആ കുടുംബത്തിന് ഒരു വേദനയും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട്
നമ്മുടെ ഗീതു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കിഷോറിനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിഷോർ നമ്മുടെ അരക്കൽ തറവാട്ടിലെത്തി. അവിടെ എത്തിയതും കിഷോറിനെ കണ്ടതും ജ്യൂസ് കൊണ്ട് കൊടുക്കുക രേഖ. ജ്യൂസ് കുടിച്ചിട്ട് കിഷോറിന് സുഖമാണോ, ആ എനിക്ക് സുഖ രേഖ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാധികയും വരുണും കൂടെ അങ്ങോട്ട് വരികയാണ്. രാധിക വന്ന് കാലുമേ കാലും കയറ്റി അവിടെ സോഫയിലിരുന്നു. ഒപ്പം വരുണും എന്താ എന്ത് വേണം എന്നും ചോദിക്കാൻ വരികയാണ്. ഞാൻ അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനായിട്ട് വന്നതാണ്. സത്യത്തിൽ അയ്യപ്പേട്ടനെ അങ്ങോട്ട് വന്നപ്പോൾ അയ്യപ്പേട്ടനെ ഭദ്രേട്ടൻ അപമാനിച്ച് വിട്ടു എന്നുള്ളത് സത്യമാണ്. എന്ത് ചെയ്യാനാ, ആ കുടുംബത്തോടും ഈ കുടുംബത്തോടും തീർത്താൽ തീരാത്ത പകയാണല്ലോ നിങ്ങൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പക. ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം വെച്ച് അത് ഇല്ലാതാക്കാൻ പാടില്ല എന്ന് ഭദ്രേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ എന്തായാലും കിഷോർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ കുടുംബത്തിലുള്ളവരല്ലേ വിവാഹാലോചനയായിട്ട് വരേണ്ടത്? കിഷോറിനെന്താ ആ കുടുംബമായിട്ട് ബന്ധം എന്നും ചോദിക്കുകയാണ് രാധിക. ഇത് കേട്ടതും അവിടെയുള്ള ഗീതാഞ്ജലിയെ കെട്ടാൻ പോകുന്ന ആളാണ് ഞാൻ. അത് കേട്ടതും ഓ അവളെ കെട്ടാൻ പോകുന്നത് നീയാണോ? ആ അഹങ്കാരം പിടിച്ച പെണ്ണിനെ. മാഡം, അഹങ്കാരം സ്ത്രീകൾക്കൊരു അഴകല്ലേ എന്നും നമ്മുടെ കിഷോർ പറയുക. ഇത് കേട്ടതും രാധിക ഒന്ന് നോക്കി, പ്രത്യേകിച്ച് മാഡത്തെ പോലെ അഹങ്കാരമുള്ളവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും കിഷോർ. അപ്പോൾ വരും, നീ എന്താണ് മനഃപൂർവ്വം ഞങ്ങളെ അപമാനിക്കാനായിട്ട് വരുവാണോ? ആ കുടുംബവുമായിട്ട് ഒരു കാര്യവും ഞങ്ങൾക്കിനിയില്ല, ഒരു ബന്ധവും ഇല്ല. ആ കുടുംബവുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തേയില്ല. ഇനിയും ഈ കല്യാണം വേണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നൊക്കെ പറയുക. അത് കേട്ടതും അതെ, ഈ കല്യാണം നടത്താമെന്ന് ഭദ്രൻ സമ്മതിച്ചു. ഭദ്രേട്ടൻ സമ്മതിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് എന്നും പറയുകയാണ്. അപ്പോൾ വരുണും രാധികയും ഒക്കെ ചിരിക്കുക, ഒപ്പം രേഖയും പ്രിയയും ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിഷോറിനോട്, ആണോ? ആ അപ്പോൾ അവന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി കാണും. ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നാളെ അവൻ്റെ ജീവിതം വഴിയാധാരായി പോകുന്ന അവന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ സമ്മതിച്ചത്. ആ എന്നാൽ പിന്നെ പ്രശ്നമില്ല, അവനോടും കുടുംബത്തോടും നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറ. ഇനി എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യണം, തീരുമാനിക്കണം, കല്യാണം നടത്തണം. അതുകൊണ്ട് അവരെല്ലാവരും വന്ന് സംസാരിച്ചിട്ട് പോട്ടെ. അപ്പോൾ കിഷോർ, അത് പിന്നെ എനിക്ക് എന്താ എന്തു പറ്റി എന്നും ചോദിക്കുകയാണ് രാധിക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഭദ്രൻ പറഞ്ഞത് ഈ കുടുംബത്തിലുള്ള എല്ലാവരും, അതായത് ഗോവിന്ദ് സാർ അടക്കം എല്ലാവരും അങ്ങോട്ട് ചെന്ന് കല്യാണം ആലോചിക്കണമെന്നാ. എന്താടാ നീ പറഞ്ഞത്? ഈ വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ട് പോയി കല്യാണം ആലോചിക്കണമെന്നോ? നടക്കില്ല, ഈ വിവാഹം നടക്കില്ല. അങ്ങനെ ഇപ്പം നാണം കെട്ട് ഈ കല്യാണം നടത്തേണ്ട ഒരാവശ്യവുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ കല്യാണം നടക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എല്ലാവരും അവൻ്റെ കാലും ചോട്ടിലെത്താനുള്ള എത്തിക്കാനുള്ള പരിപാടിയാ. കിട്ടിയ അവസരം മുതലെടുത്ത് അവൻ നമ്മളെ അങ്ങോട്ട് കൊണ്ടുവന്ന് ചെല്ലാനുള്ള പരിപാടി കാണിക്കുക. നടക്കില്ല, അങ്ങനെ ഇപ്പോൾ ഈ കല്യാണം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഭദ്രൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ആരും പോകില്ല എന്നും വാശി പിടിക്കണം വരുൺ. നിങ്ങൾ പോയല്ലേ പറ്റൂ, കാരണം പ്രിയയുടെ കല്യാണം നടക്കണ്ടേ എന്നും കിഷോർ. അത് കേട്ടതും വരുൺ ചാടി എഴുന്നേറ്റ് കിഷോറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടാ, അവിടെ നിന്ന് ഓരോരോ ദൂതുമായി ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ നാണം കെടുത്താന്ന് കരുതിയോ? നടക്കില്ലടാ, നീ വേണമെങ്കിൽ അവൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്ക്, എന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ വരിക. ഗോവിന്ദനെ കണ്ടതും വരുൺ കിഷോറിൻ്റെ കഴുത്തിൽ നിന്നും കൈവിട്ടു. അപ്പോൾ ഗോവിന്ദൻ അടുത്തുനിന്നു, സാറേ ഞാൻ സാറ് വിളിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് വന്നത് കാര്യങ്ങൾ പറയാനായിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല സ്വീകരണമാണ്. ദേ ഇവൻ എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. പക്ഷേ വരുണേ, നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാൻ നിങ്ങളെ തിരിച്ചൊന്നും ചെയ്യില്ല. ആ പിന്നെ ഞാൻ ഗീതുവിൻ്റെ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് അതൊന്നും ചെയ്യാത്തത്. ആ ഈ സാറ് വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗോവിന്ദ് സാറേ എന്നാൽ ഞാൻ പോവുക എന്നും പറഞ്ഞ് നമ്മുടെ കിഷോർ പോകാനൊരുങ്ങി. അപ്പോഴേക്കും ഗോവിന്ദൻ കിഷോറിനെ തടഞ്ഞു. നിക്ക് കിഷോർ, നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഞാനാ. എൻ്റെ വീടായത് ഇവിടെ നിന്നെ അപമാനിക്കാനോ ഇറക്കി വിടാനോ ആർക്കും അവകാശമില്ല. പറ, നീ വന്ന കാര്യം പറ. എന്തായി കാര്യങ്ങൾ? കല്യാണം നടത്താൻ അവർക്ക് സമ്മത, ഭദ്രനടക്കം എല്ലാവർക്കും. പിന്നെ അങ്ങോട്ട് വരാൻ ഇവർക്കാർക്ക് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് ഞാനിനി എന്ത് ചെയ്യാനാ സാർ എന്നും കിഷോർ പറയുന്നത് കേട്ട്, ഞങ്ങൾക്ക് സമ്മതമാണ്, ഈ കല്യാണം നടക്കണം. അതിനുവേണ്ടി ഭദ്രൻ്റെ അടുത്തേക്ക് വരാനും സംസാരിക്കാനും ഞങ്ങൾ റെഡി എന്നും ഗോവിന്ദൻ. അത് കേട്ടതും രാധിക, ഗോവിന്ദ് അത് വേണോ മോനെ? ശരിയാവോ? ശരിയാവോ അമ്മേ? നമുക്കിപ്പോൾ വേണ്ടത് ഭദ്രൻ്റെ അഹങ്കാരമല്ലല്ലോ, പ്രിയയുടെ ജീവിതമല്ലേ. അതുകൊണ്ട് നമ്മൾ താഴ്ന്നു കൊടുത്തേ പറ്റൂ. അപ്പം രേഖ പ്രിയയുടെ താടിക്ക് പിടിച്ചിട്ട്, മോളെ കണ്ടോ, നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തിന് വേണ്ടി ആരുടെ മുന്നിലും തല കുനിക്കാൻ തയ്യാറായി നിൽക്കുക ഗോവിന്ദേട്ടൻ, പാപം എന്നും പറയുക. അപ്പോൾ കിഷോറിൻ്റെ കൈ പിടിച്ച് താങ്ക്സ് പറയുകയാണ് ഗോവിന്ദൻ. താങ്ക് യു കിഷോർ. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരു മീഡിയേറ്ററായതിന് ഒരുപാട് നന്ദി. എന്തായാലും എൻ്റെ പെങ്ങക്കടെ ജീവിതത്തിന് വേണ്ടി കിഷോറും ഒരുപാട് ബുദ്ധിമുട്ടി. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന് ആ വീട്ടിൽ പോയി പറഞ്ഞേക്ക് എന്നും പറയുക. അങ്ങനെ കിഷോർ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഗോവിന്ദൻ
ചോദിക്കുക, ഗോവിന്ദനോട് രാധിക, മോനെ അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണോ? വേണം, ഈ ബന്ധം നടത്തിയേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ വാശി പിടിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ കിഷോർ എല്ലാവരോടും കാര്യം പറയുക, അച്ഛൻ കേട്ടല്ലോ, അച്ഛന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ദേ ഒരിക്കലും അവർ വന്നു കഴിയുമ്പോൾ അപമാനിച്ചിറക്കി വിടരുത്. ഇല്ല, ഞാൻ അപമാനിച്ചിറക്കി വിടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ ഞാൻ അവരെ സൽക്കരിക്കും, ഇഷ്ടം പോലെ സൽക്കരിക്കും. എൻ്റെ മുതലാളിയുടെ കുടുംബം അത്, അങ്ങനെയുള്ളപ്പോൾ ആ കുടുംബത്തെ സൽക്കരിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ. അവരെ ഞാൻ വയറ് നിറച്ച് സൽക്കരിക്കുമെന്നും നമ്മുടെ ഭദ്രൻ മുള്ളും മുനയും വെച്ച് സംസാരിക്കുക. ഇത് കേട്ടതും നമ്മുടെ കിഷോറിന് എന്തൊക്കെയോ സംശയം തോന്നാൻ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും. ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.